ജുഡീഷ്യറിയെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാം. നമ്മുടെ ഭരണഘടനയെ നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ജുഡീഷ്യറി അനുവദിക്കില്ല. ഗോവയിൽ നിന്നുള്ള ഫാദർ ബോൾമാക്സ് ഫിഡലിസ് പെരേര ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞ വാക്കുകളാണിത്. അധികാരവും പണവുമുള്ള ഒരു സംഘത്തിൻ്റെ നിയമലംഘനങ്ങൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിയാണ് ഈ വാക്കുകൾക്ക് പിന്നിലെ പ്രേരകശക്തി. 2015 നടപടിക്രമങ്ങൾ പാലിക്കാതെ ഗോവൻ സർക്കാർ ഒരു വൻ വ്യാവസായിക ഗ്രൂപ്പിന് പരിസ്ഥിതി ലോല പ്രദേശമായ മോളേമിൽ ഖനനം തുടരുന്നതിനുള്ള അനുമതി പുതുക്കി നൽകിയത്. 1000+ ആദിവാസികളും വലിയ ജൈവ വൈവിധ്യവുമുള്ള പ്രദേശമാണ് ഗോവയുടെ തലസ്ഥാനമായ പനാജിയിൽ നിന്ന് 60 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മോളേം. ഈ അനുമതി നിയമവിരുദ്ധമായി നൽകിയതാണെന്നും ഇത് നിലനിൽക്കില്ലെന്നുമുള്ള സുപ്രധാന വിധി 2018 സുപ്രീംകോടതി പുറപ്പെടുവിച്ചു. ഇതിനെതിരെ ഗോവൻ സർക്കാരും വ്യാവസായിക ഗ്രൂപ്പും നൽകിയ അപ്പീൽ ഹർജിയാണ് സുപ്രീംകോടതി വീണ്ടും തള്ളിയത്. മുൻപ് ഖനനത്തിന് നൽകിയ അനുമതി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച ജഡ്ജിമാർ റിട്ടയർ ആകുന്നതുവരെ കാത്തിരുന്ന ശേഷം നൽകിയ അപ്പീലിനെയും സുപ്രീംകോടതി ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. സാധാരണയായി വിധിക്കെതിരായ അപ്പീൽ 30 ദിവസത്തിനുള്ളിൽ നൽകേണ്ട സ്ഥാനത്താണ് വർഷങ്ങൾക്ക് ശേഷം പ്രതിസ്ഥാനത്തുള്ള ഗവൺമെൻറ്റും വ്യാവസായിക ഗ്രൂപ്പും അപ്പീൽ നൽകിയിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനും കൃഷിയോടുള്ള താല്പര്യം യുവജനങ്ങളിൽ വളർത്തുന്നതിനുമായി നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനായ ഫാദർ പെരേര കോർട്ടാലിമിലെ സെൻറ് ജോസഫ് വാസ് കോളേജിൽ ബോട്ടണി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായും സേവനം ചെയ്യുന്നു. ഗോവ ഫൗണ്ടേഷൻ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സുതാര്യമായ പുതിയ ഖനന നയം രൂപീകരിക്കാൻ സുപ്രീംകോടതിയുടെ പിന്തുണ ലഭിക്കുമെന്ന പ്രത്യാശയിലാണ് ഈ വൈദികൻ.